بسم الله الرحمن الرحيم. നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ്രസ ഈസി സ്റ്റഡി. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഈസി സ്റ്റഡി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാല വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ സ്വീകരിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരെ, അഖ്ലാഖിൻ്റെ ഒരു മോറൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, അഫ്ളത് ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ്? ഉത്തരം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തേത്, വഡാഷ് തതഹക്കു ബി ഹംസത്തി ഉമൂരി, ഒരു കാര്യം അഥവാ ഇബാദത്ത് അത് അഞ്ച് കാര്യങ്ങളുമായി ബന്ധപ്പെടും, എന്താണ് അത്? അതിലുത്തരം, ഇസ്തിഖാമത്ത് എന്നതാണ്, ചൊവ്വായി നിൽക്കുക. മൂന്നാമത്തേത്, അൽ ഹൗക്കലത്തു ഡാഷ്, ഇതാണ് ഹൗക്കല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം, ലാ ഹൗല വലാ കൂവ. അടുത്തത് നാലാമത്തെ ചോദ്യം, അഅ്ലമുൽ അദ്കാർ, ദിക്റുകളിൽ ഏറ്റവും മുഖ്യമായത് ഏതാണ്? ഉത്തരം എന്താണ്? അൽ ഖുർആൻ, ദിക്റുകളിൽ ഏറ്റവും മുഖ്യമായത് അത് ഖുർആനാണ്. അഞ്ചാമത്തേത്, അദ്ദുആഉ സിലാഹു ഡാഷ്, പ്രാർത്ഥന ദുആ എന്നുള്ളത് ആയുധമാണ്, ആരുടെ? അൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ. ആറാമത്തേത് അർത്ഥം എഴുതാനാണ്, ഏത്? ഫഖർ, ഫഖർ എന്നാൽ ദാരിദ്ര്യം. സബബ്, സബബ് എന്ന് പറയുമ്പോൾ എന്താണ്? കാരണം. ലിബാസ്, വസ്ത്രം. തമ്രത്ത്, തമ്രത്ത് നമുക്കറിയാം, ഈത്തപ്പഴം അല്ലെങ്കിൽ കാരയ്ക്ക. അടുത്ത് പൂരിപ്പിക്കാനാണ്, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്-ളാലിമീൻ, അങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. അടുത്ത എട്ടാമത്തെ ചോദ്യം, മാ ഫായിദത്തുൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തിൻ്റെ പ്രയോജനം എന്താണെന്ന്? ഇസ്തിഖാമത്തിന് കുറേ പ്രയോജനങ്ങളുണ്ട്, ഇവിടെ രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ്, അതുകൊണ്ട് ഇസ്തിഖാമത്തിൻ്റെ പ്രയോജനങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഒന്ന്, തുമഇനിനത്തുൽ ഖൽബ്, ഹൃദയത്തിന് ശാന്തി ലഭിക്കുക. രണ്ട്, അൽ ഇസ്മത്തു മിനൽ വുഖൂഇ ഫിൽ മആസി വസ്സലൽ, പാപങ്ങളിലും അബദ്ധങ്ങളിലും ചെന്ന് ചാടാതെയുള്ള സംരക്ഷണം ലഭിക്കുക. ഒമ്പതാമത്തെ ചോദ്യം, മാഹിയൽ മുവാസാത്ത്, മുവാസാത്ത് എന്നാൽ എന്താണെന്നാണ് ചോദ്യം. അൽ മുവാസാത്തു അൻ തുൻസില അഖാക നഫ്സിക ഫിൻ നഫ്ഇ ലഹു വദ്ദഫ്ഇ അൻഹു, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും ആപത്തുകൾ തടയുന്നതിനും തന്നെ പോലെ തന്നെ തൻ്റെ സഹോദരനെയും കണക്കാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അതായത്, നാം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ലഭിക്കാനും ആപത്തുകൾ വരാതിരിക്കാനും ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ സഹോദരനും അനുഗ്രഹങ്ങൾ ലഭിക്കാനും ആപത്തുകൾ വരാതിരിക്കാനും ആഗ്രഹിക്കുക എന്നതാണ്. പത്താമത്തെ ചോദ്യം, മല്ലദാനി എൻഫആനി കുല്ല ഇൻസാനിൻ, എല്ലാ മനുഷ്യർക്കും ഉപകാരം സിദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതെല്ലാം? ഏതെല്ലാമാണ്? ഒന്ന്, സൽ സ്വഭാവം. രണ്ട്, മനസ്സിൻ്റെ വിശാലത. ചോദ്യം പതിനൊന്ന്, മാഹിയ ആദാബു ദുആഇ, പ്രാർത്ഥനയുടെ ദുആഇൻ്റെ മര്യാദകൾ ഏതെല്ലാം? ഉത്തരം, ദുആഇൻ്റെ തുടക്കത്തിലും ഒടുക്കവും ഹംദും സ്വലാത്തും ചൊല്ലുക, മുൻകൈയിൻ്റെ പള്ള ആകാശത്തേക്ക് തുറന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കുക, ദുആഇന് ശേഷം മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മുഖം തടവുക തുടങ്ങിയവയാണ്. ചോദ്യം പന്ത്രണ്ട്, മാഹിയ അലാമത്തു ലിൽ ഖൗഫി വറജാഇ, ഖൗഫിൻ്റെയും റജാഇൻ്റെയും, അതായത് പ്രതീക്ഷയുടെയും പേടിയുടെയും അടയാളങ്ങൾ എന്തെല്ലാം എന്നാണ്. പ്രതീക്ഷയുടെ അടയാളം, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലും, ഖൗഫ് അഥവാ പേടിയുടെ, ഭയത്തിൻ്റെ അടയാളം
അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കലും ആണ്. ചോദ്യം 13. ബയ്യൻ സബബു ഹാദിഹിൽ ആയ, താഴെ പറയുന്ന ആയത്ത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം വിശദീകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അതിൻ്റെ പശ്ചാത്തലം, സ്വഹാബാക്കളിൽപ്പെട്ട ഒരാൾക്ക് ഒരു ആടിൻ്റെ തല ദാനമായി ലഭിക്കുകയും തന്നേക്കാൾ ആവശ്യം തൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് സഹോദരൻ്റെ വീട്ടിലേക്ക്, അടുത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുകയും അങ്ങനെ 7 വീടുകൾക്കറങ്ങി ആദ്യം കൊടുത്ത സ്വഹാബിയുടെ വീട്ടിലേക്ക് തന്നെ ആ ആടിൻ്റെ തല തിരിച്ചു വരികയും ചെയ്ത സംഭവത്തെ ആധാരമാക്കിയാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ചോദ്യം 14. മാ ഹുവ അഫ്സലു ദുആ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം, വമിൻ അഫ്സലി ദുആഇ സുആലുൽ ഹിദായത്തി ഇല സിറാത്തിൽ മുസ്തഖീമി ഫി സൂറത്തിൽ ഫാത്തിഹത്തി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അഥവാ അല്ലാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ എന്നുള്ള ഹിദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. 15. ചോദ്യം, മാദാ യുഖാലു ഫി സ്വബാഹി വൽ മസാഇ മിഅത്ത മറ, പ്രഭാതത്തിലും പ്രദോഷത്തിലും 100 വട്ടം പറയുന്ന ദിക്ർ ഏതാണ്. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നതാണ് ആ ദിക്ർ. 16. ചോദ്യം പരിഭാഷപ്പെടുത്താനാണ്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്, നിശ്ചയമായും ക്ഷമാശീലന്മാർക്ക് അവരുടെ പ്രതിഫലം വിചാരണ കൂടാതെ തന്നെ അള്ളാഹു തആല നൽകുന്നതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ചോദ്യം 17. മാ ഹുൽ ഇസ്തിഖാമത്തു, ഇസ്തിഖാമത്ത് എന്നാൽ എന്ത് എന്നാണ്. അതിൻ്റെ ഉത്തരം, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്നുള്ള പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അൽ ഇസ്തിഖാമത്തു അത്തമസ്സുഖു ബി അംരില്ലാഹി തആല ഫിഅലൻ വതറക. അടുത്ത ചോദ്യം, മാ ഹുവൽ ഈസർ, അരിഫിൽ ഈസർ അല്ലേ, ആ ഈസാർ എന്നാൽ എന്ത്. അതിൻ്റെ ഉത്തരം, അൽ ഈസാറു അൻ തുഖദ്ദിമ ഖൈറക അലാ നഫ്സിക ഫിൻ നഫ്ഇ വദ്ദഫ്ഇ, ഉപകാരം ലഭിക്കുന്നതിലും ഉപദ്രവം തടയപ്പെടുന്നതിലും തന്നേക്കാൾ മറ്റുള്ളവരെ മുന്തിക്കുക എന്നതിനാണ് ഈസാർ എന്ന് പറയുന്നത്. ചോദ്യം 18. മാ മഅന കാന റഅ്സു അംവാലിഹിം അൽ ഫഖർ, അവരുടെ സമ്പത്തിൻ്റെ മൂലധനം അത് ഫഖർ അഥവാ ദാരിദ്ര്യമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ മഅന എന്ത്, അർത്ഥം എന്ത് എന്നാണ്. അതായത്, അവർക്ക് മിച്ചം വരുന്ന ബാക്കി വരുന്ന സമ്പത്തിനെ നാളേക്ക് ബാക്കി വയ്ക്കാതെ ദരിദ്രർക്കോ പാവപ്പെട്ടവർക്കോ വേണ്ടി ചിലവഴിക്കുന്ന സ്വഭാവമുള്ളവരാണ് അവർ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചോദ്യം 20. മാദാ കാല നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ലിബ്നിഹി സുലൈമാൻ അലൈഹിസ്സലാം, തൻ്റെ മകൻ സുലൈമാൻ അലൈഹിസ്സലാമിനോട് പിതാവായ ദാവൂ. ചോദ്യം 20. മാദാ കാല നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ലിബ്നിഹി സുലൈമാൻ അലൈഹിസ്സലാം, തൻ്റെ മകനായ സുലൈമാൻ അലൈഹിസ്സലാമിനോട് പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്. ഉത്തരം, മകനെ, ഒരു മനുഷ്യൻ്റെ തഖ്വയുടെ മേൽ 3 കാര്യങ്ങൾ അറിയിക്കും. 1. അവന് ലഭിക്കാത്ത കാര്യത്തിൽ നല്ല തവക്കുൽ ഉണ്ടാവുക. 2. അവന് ലഭിച്ച കാര്യത്തിൽ നല്ല തൃപ്തി ഉണ്ടാവുക. 3. അവന് നഷ്ടപ്പെട്ട കാര്യത്തിൽ ക്ഷമ ഉണ്ടാവുക. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇത്തവണ നോക്കാനുള്ളത്. ഇൻഷാല്ലാ എല്ലാവരും ഉഷാറാവുക. പരീക്ഷ അടുത്തു വരികയാണ്. അള്ളാഹു തആല എല്ലാവർക്കും പരിപൂർണ വിജയം നൽകുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.